വിൻസ് മീഡിയ വടയാറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നതുപോലെ തന്നെ ഇന്ന് പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. നമുക്ക് ഇന്ന് ചെയ്യുന്നത് ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. പി വി സി പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മൊബൈൽ സ്റ്റാൻഡ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഗൂഗിൾ മീറ്റിങ്ങും ഓൺലൈൻ ക്ലാസ്സുകളുമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് മൊബൈൽ അനങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇപ്രകാരമുള്ള സ്റ്റാൻഡ് പ്രയോജനപ്പെടും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അല്പം ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൈറ്റുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വില നോക്കുക. ഇത് നമുക്ക് വെറും 10-12 രൂപയ്ക്ക് നമുക്ക് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതും മറക്കരുത്. മൂന്നിഞ്ച് വലിപ്പമുള്ള ഒരു പി വി സി പൈപ്പ് എടുത്ത് നമുക്കതിനെ ഒരു വശം മുറിക്കുക. ആക്സ ബ്ലേഡ് ഉപയോഗിച്ചാണ് മുറിക്കേണ്ടത്. പ്രകാരം മുറിച്ചെടുത്ത പൈപ്പ് നമുക്ക് നിവർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു തുണി, കട്ടിയുള്ളൊരു തുണി അതിൻ്റെ മീതെ ഇട്ട് തേപ്പ് കെട്ടി ചൂടാക്കി തേക്കുക. ഈ തുണി ഇടുന്നത് കൊണ്ട് പി വി സി പൈപ്പ് തേപ്പ് കെട്ടിയിലേക്ക് ഉരുകി പിടിക്കാതെ ഇരിക്കും. നല്ല ചൂടിൽ തേക്കുക. അപ്പോൾ ഈ പ്രകാരം നിവർന്ന് കിട്ടും. നമുക്ക് ആവശ്യമായ അളവുകൾ ഇതിൽ മാർക്ക് ചെയ്യുക. ഇൻഡു മാർക്കിട്ടിരിക്കുന്ന സ്ഥലം മുറിച്ച് കളയാനുള്ളതാണ്. 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിരിക്കുന്ന സെൻറ്ററിൽ നമുക്കൊരു വട്ടം വരച്ച് ഹോളാക്കി ഇടേണ്ടതുണ്ട്. ഇത് നമുക്ക് മൊബൈലിൻ്റെ കേബിൾ അതിനുള്ളിലൂടെ കടത്താൻ സഹായിക്കും. ഈ മാർക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിൻ്റെ അരിക് ചൂടാക്കി വളച്ചെടുക്കുക. പ്ലെയർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ചൂടടിക്കാതിരിക്കും. സാവധാനം ചൂടാക്കി സാവധാനം വളച്ചെടുക്കുക. അധികം ചൂടാക്കാതെ നോക്കുക. അല്പം മുകളിലോട്ട് വളച്ച് മൊബൈൽ അവിടെ തങ്ങിയിരിക്കത്തക്ക വിധത്തിൽ ആവശ്യമായ ഗ്യാപ്പിൽ മടക്കി വയ്ക്കുക. രണ്ട് വശവും ഇതുപോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ താഴത്തെ ഭാഗം റെഡിയായി. അടുത്ത നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന മറയുടെ താഴെയായി ചൂടാക്കി മേശയുടെയോ ഏതെങ്കിലും ലെവലായ തടിക്കഷ്ണത്തിൻ്റെ ഇടയിൽ വെച്ച് താഴേക്ക് വളച്ചെടുക്കുക. അല്പസമയം അങ്ങനെ വളച്ച് പിടിച്ചു കഴിയുമ്പോൾ ആ ചൂട് കുറഞ്ഞ് അത് സെറ്റാവുന്നതാണ്. അല്പം മെഴുകുതിരിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അല്പം കരി പിടിക്കാം. അത് നമുക്ക് വീണ്ടും തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. എൻ്റെ ആംഗിൾ ശരിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ അടുത്ത മാർക്കിങ്ങിനടുത്ത് ആ സൈഡ് ചൂടാക്കുക. അധികം ചൂടാകാതെ ശ്രദ്ധിക്കണേ. വീണ്ടും പഴയതുപോലെ തന്നെ എതിർവശത്തേക്ക് തന്നെ മടക്കുക. ആവശ്യമായ ചൂടില്ലെങ്കിൽ വീണ്ടും ചൂടാക്കി സാവധാനം മടക്കുക. മടക്കി നമ്മൾ ആദ്യം മടക്കി വെച്ചിരിക്കുന്നതിൽ മുട്ടുന്നത് വരെ മടക്കുക. അതിനുശേഷം അല്പം അകത്തി വിടുക. തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സോൾഡറിങ് അയൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം തുളയ്ക്കുക. സോൾഡറിങ് അയൺ ആണെങ്കിൽ അതേ തിക്നെസ് മാത്രമേ കിട്ടുകയുള്ളൂ. ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ആവശ്യമായ വലിപ്പത്തിൽ നമുക്ക് തുളയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ട ഇപ്രകാരം മൊബൈൽ വെച്ച് നോക്കുക. ചരിവ് ശരിയാണോ എന്ന് നോക്കുക. അതിനുശേഷം അത് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഭംഗി കൂട്ടാവുന്നതാണ്. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമ്മുടെ സ്റ്റാൻഡ് ഇപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. മീൻസ് മീഡിയയുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ കുഞ്ഞു മൊബൈൽ സ്റ്റാൻഡ് ഇതാ മൊബൈലിൻ്റെ കേബിൾ ഇപ്രകാരം ഈ ഹോളിലൂടെ കടത്തി ചാർജിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസ് കാണാനും വീഡിയോ കാണാനുമെല്ലാം മൊബൈൽ ഉപയോഗിക്കാവുന്നതാണ്.
ഇത് വെറും 10 12 രൂപ മാത്രമേ ഇതിന് ചിലവ് വരുന്നുള്ളൂ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവരും വളരെ സുരക്ഷിതരായി തന്നെ ഇത് നിർമ്മിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഓക്കേ താങ്ക് യു